കർണാടക ശിരൂർ അങ്കോലയിൽ മണ്ണിടിച്ചിൽ അകപ്പെട്ട മലയാളിയെ ഇനിയും കണ്ടെത്താനായില്ല. കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ ആണ് മണ്ണിനടിയിൽ കുടുങ്ങിയത്. വിഷയത്തിൽ ഇടപെടാൻ കർണാടക മുഖ്യമന്ത്രി ലോ ആൻഡ് ഓർഡർ DGP ആർ ഹിതേന്ദ്രയ്ക്ക് നിർദ്ദേശം നൽകി. അർജുന്റെ റിംഗ് ചെയ്ത നമ്പർ സൈബർ സെല്ലിന് കൈമാറി. അർജുന്റെ കൈവശമുണ്ടായിരുന്ന ഫോൺ ഇടയ്ക്ക് ഓണായത് പ്രതീക്ഷ നൽകുന്നുണ്ടെന്ന് ലോറി ഉടമ മനാവ് സാഗർ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. കോഴിക്കോട്ടിലേക്ക് മരം കയറ്റി വരുന്ന ലോറി കുറച്ചും കൂടി അപ്പുറത്തുനിന്നാണ് ജോയിഡ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് മരം കയറ്റിട്ട് വരികയായിരുന്നു ലോറി. ഇവന് ചായ കുടിക്കാൻ നിർത്തിയതാണോ അതോ കുറച്ചേരം കിടന്നുറങ്ങാൻ വേണ്ടിട്ട് നിർത്തിയതാണോ എന്ന് അറിയില്ല. വണ്ടി അവിടെ ഉണ്ട്, വണ്ടി അവിടെ നിർത്തിയിട്ട് നിൽക്കുന്ന സമയത്ത് അവിടെ വേറെയും വണ്ടികളൊക്കെ ഉണ്ട്, നിർത്തി ചായ കുടിക്കുകയോ അവിടെ അവിടെ നിർത്തിയ ടൈമിന് ആ തൊട്ടടുത്തുള്ള മല മൊത്തം ഇടിഞ്ഞ് ഇങ്ങോട്ടേക്ക് ഹൈവേയിലേക്ക് വന്ന് അതിന്റെ ഉള്ളില് ലോറിയും അവൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയിരിക്കുന്നു. അപ്പൊ ഇന്നത്തേക്ക് 3 ദിവസമായി ഇതിങ്ങനെ സംഭവിച്ചിട്ട്. 3 ദിവസം മുമ്പേ സംഭവിച്ചതാണ്. നമ്മള് പ്രതീക്ഷ വിട്ടീന്ന് 10-20 ആള് മരണപ്പെട്ടിരിക്കണല്ലേ, വിളിച്ച് നോക്കുമ്പോ സ്വിച്ച് ഓഫ് ആണ്. ഇപ്പൊ എന്തായി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ആ ഫോണ് ഓണായിരിക്കുന്നു മണ്ണിന്റെ അടിയിൽ നിന്ന്. മണ്ണിന്റെ അടിയിൽ നിന്ന് ഫോൺ ഓൺ ആയിട്ട് ഓഫ് ആയി 2 പ്രാവശ്യം. അപ്പൊ എന്താണ് അവന്റെ വൈഫിന് അത് ഓൺ ആയി എന്ന് വൈഫ് വിളിച്ചപ്പോ പല എല്ലാരും മാറി മാറി വിളിച്ചു നോക്കുന്നുണ്ട്. വൈഫ് വിളിച്ചപ്പോ ഫോൺ ഓൺ ആയിട്ട് ഓഫ് ആയി. വിവരങ്ങളുമായി റിയാസ് KM അറിയിച്ചിരുന്നുണ്ട്. റിയാസ്, അർജുന്റെ കൈവശമുള്ള ഫോൺ ഇടയ്ക്ക് ഓണായത് വളരെ പ്രതീക്ഷ നൽകുന്നുണ്ടെന്നാണ് കുടുംബം അടക്കം പറയുന്നത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? എന്തായാലും ഇപ്പോൾ അവിടത്തേക്ക് നേവിയെ ഉൾപ്പെടെ വിടാനുള്ള ഒരു സംവിധാനം കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പാണ് കുടുംബത്തിന് ലഭിച്ചിട്ടുള്ളത്. മാത്രമല്ല NK രാഘവൻ MP കർണാടക മുഖ്യമന്ത്രിയുമായും ഉപമുഖ്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ നേവിയുടെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനം വൈകാതെ തുടങ്ങും എന്നുള്ളതാണ് കർണാടകയിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം. നിലവിൽ എന്തായാലും നേവിയുടെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ടില്ല. പക്ഷേ റോഡ് ഗതാഗതം തടസ്സപ്പെട്ടത് അത് നീക്കം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. അത് ഒരു പക്ഷേ ഈ റെസ്ക്യൂ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു മുന്നൊരുക്കം എന്നുള്ളതാണ് അവിടെയുള്ള ആളുകൾ വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ പെട്ടെന്ന് തന്നെ അർജുന്റെ ജീവൻ രക്ഷിക്കുന്നതിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ, അർജുൻ എവിടെയാണ് എന്നുള്ളതടക്കം മണ്ണിനടിയിലാണല്ല മറ്റെവിടെയെങ്കിലുമാണോ. അർജുന്റെ ഫോൺ ഇന്ന് രാവിലെ കുളി ഓണാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഭാര്യ അത് നേരത്തെ കേരളാവിഷൻ ന്യൂസിനോട് ഉൾപ്പെടെ വ്യക്തമാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. എന്തായാലും അതിലാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ. കുടുംബം എന്തായാലും ഇപ്പോൾ പ്രതീക്ഷയിലാണ്. മാത്രമല്ല സംസ്ഥാന സർക്കാരും ഈ ഒരു വിഷയത്തിൽ വളരെ ഗൗരവകരമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ഇടപെടാൻ ചീഫ് സെക്രട്ടറിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതുതായി വരുന്ന ഒരു വിവരം. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇടപെടലുണ്ടാകുന്നു. MP MK രാഘവന്റെയും ഒപ്പം തന്നെ KC വേണുഗോപാൽ MP ഭാഗത്തുനിന്നും അത്തരത്തിലുള്ള ഇടപെടലുകളും ഉണ്ടാകുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഭരണ പ്രതിപക്ഷ ഭേദമന്യുള്ള ഒരു ഐക്യത്തോടു കൂടിയുള്ള ഒരു ഇടപെടൽ, ഈ അർജുന്റെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ, അർജുനെ തിരികെ നാട്ടിലേക്ക് എത്തിക്കാൻ ആവശ്യമായ ഒരു സംവിധാനം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മന്ത്രി KB ഗണേഷ് കുമാറും മന്ത്രി PA മുഹമ്മദ് റിയാസും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇവിടെയുള്ള പ്രവർത്തനങ്ങൾ, അതായത് കോഴിക്കോട് അർജുന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട അടക്കമുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിനോട് മന്ത്രി PA മുഹമ്മദ് റിയാസ് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ അർജുനെ തിരികെ എത്തിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് കുടുംബത്തിനുമുള്ളത്. രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടായത് ഗുരുതര വീഴ്ചയെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഇപ്പോഴും കാലാവസ്ഥയൊക്കെ അനുകൂലമാണോ? ഇപ്പോഴും രക്ഷാപ്രവർത്തനം എങ്ങനെയാണ്, ദുഷ്കരമായിട്ട് തുടരുകയാണോ? അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുന്നുണ്ടോ? എന്തായാലും കുടുംബത്തിന്റെ ഒരു ആക്ഷേപം എന്ന് പറയുന്നത് ഇവർ ഇരുട്ട് വരുന്ന സമയത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇത് കർണാടകയിലെ ഒരു റിമോട്ട് ഏരിയ ആണ്. ഈ ശിരൂരിലുള്ള അകോല എന്ന് പറയുന്ന പ്രദേശം എന്ന് പറയുന്നത് റിമോട്ട് ഏരിയ ആണ്. ദേശീയപാതയുടെ ഭാഗമാണെങ്കിൽ കൂടിയും കാര്യമായ ഒരു മറ്റ് സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത ഒരു മേഖലയാണിത്. അതുകൊണ്ട് തന്നെ അവിടെ രക്ഷാപ്രവർത്തനം തുടരുക എന്ന് പറയുന്നത് ദുഷ്കരമായ സാഹചര്യമാണ്. മഴയുണ്ട്, ഒപ്പം തന്നെ തൊട്ടടുത്ത നദിയിൽ വെള്ളം ഉയരുന്ന സാഹചര്യമുണ്ട്. കനത്ത മഴയാണ് ഈ രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നത്. ഈ കനത്ത മഴയും ഒപ്പം തന്നെ തൊട്ടടുത്ത നദിയിൽ ജലനിരപ്പ് ഉയർന്ന് അത് കരയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യവും കൂടിയാണ് പ്രധാനമായും ഈ രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാത്രിയിൽ തിരച്ചിൽ നടത്തുക എന്ന് പറയുന്നത് ദുഷ്കരമാണ്. ഈ കാര്യമാണ് കുടുംബം പ്രധാനമായും ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ആ രാത്രിയിൽ തിരച്ചിൽ നടത്തുമ്പോൾ
പത്ത് ദിവസം കഴിഞ്ഞാൽ പോലും ഈ അർജുനെ തിരികെ കൊണ്ടുവരിക എന്നുള്ളത് പ്രയാസകരമായിരിക്കും എന്നുള്ളതാണ് കുടുംബത്തിന്റെ ഒരു ഭാഷ്യമെന്ന് പറയുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നേരത്തെ എം കെ രാഘവൻ എം പി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായും സംസാരിച്ചതും. ഈ ഒരു ഘട്ടത്തിൽ നേവിയുടെ സഹായം ലഭ്യമാക്കുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നതും, എന്തായാലും ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കർണാടക കേരള സർക്കാരുകളുടെ ഒരു ഏകോപനം സാധ്യമായാൽ ഒരുപക്ഷെ കാര്യങ്ങൾ എളുപ്പത്തിലാകും എന്നുള്ളതാണ് നമുക്കും വ്യക്തമാകുന്ന കാര്യം. ശരി, ജോസഫ് അഗസ്റ്റിനും കൂടെ ചേരുന്നുണ്ട്. ജോസഫ്, അന്വേഷണത്തിന് എ ഡി ജി പിക്ക് അടക്കം നിർദ്ദേശം നൽകിയിട്ടുണ്ട് കർണാടക മുഖ്യമന്ത്രി. ഇപ്പോൾ തിരച്ചിൽ തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ്. കനത്ത മഴയാണ്, രക്ഷാപ്രവർത്തനത്തിന് ദുഷ്കരമായിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? അർജുന്റെ കൂടെ മറ്റ് ആരെങ്കിലും ആരൊക്കെയാണ് ഉള്ളതെന്നുള്ളതിന്റെ വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ? ആതിര, ഈ സംഭവം നടക്കുന്ന സ്ഥലത്ത് റെഡ് അലേർട്ട് ആണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കുന്ന് വീണ്ടും വീണ്ടും ഇടിയുന്ന ഒരു സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമാണെന്നാണ് ഈ തഹസിൽദാർ അടക്കം ഇപ്പോൾ ജില്ലാ കളക്ടർക്ക് നൽകിയ റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നത്. 7 മരണം ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നുണ്ട്. 2 കുട്ടികളുടെയും 2 സ്ത്രീകളുടെയും 3 പുരുഷന്മാരുടെയും അടക്കം 7 പേരുടെ മരണമാണ് ഇപ്പോൾ ഔദ്യോഗികമായി ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. നിരവധി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് ഇപ്പോൾ കളക്ടർക്ക് നൽകിയിട്ടുള്ള വിവരം. ഇതിൽ ടാങ്കർ ലോറികളും മറ്റു ലോറികളും ഉൾപ്പെടുന്നതാണ് ഇത്തരത്തിൽ ഈ അപകടത്തിൽപ്പെട്ടിട്ടുള്ള വാഹനങ്ങൾ എന്നാണ് ഇപ്പോൾ കളക്ടർക്ക്, കാസർഗോഡ് ജില്ലാ കളക്ടർക്ക് അവിടുത്തെ തഹസിൽദാർ നൽകിയിട്ടുള്ള വിവരം. നമ്മുടെ മുമ്പ് റിപ്പോർട്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു റിമോട്ട് ഏരിയ ആണ്. ഈ അവിടെ ചായക്കടയ്ക്ക്, അതായത് ദേശീയപാതയ്ക്ക് അടുത്തുള്ള ഒരു ചായക്കടയിലാണ്, ചായക്കടയ്ക്ക് അടുത്താണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം നടന്നത്. ഈ ചായ കുടിക്കാനും മറ്റ് സൗകര്യപ്രദമായി ഉറങ്ങുന്നതിനും വേണ്ടി ആളുകൾ, ലോറിക്കാർ ഏറെ തമ്പടിക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ. ഇപ്പോൾ നിലവിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ മണ്ണ് മാറ്റുന്നതിനിടയിൽ പോലും കുന്തിടിച്ചിലുണ്ടാകുന്നു. അതിശക്തമായ മഴയാണ് ഈ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്നത്. ഇത് ഈ രക്ഷാപ്രവർത്തനത്തെ കാര്യമായി ബാധിക്കുന്നതെന്നാണ് ഇപ്പോൾ കാസർഗോഡ് ജില്ലാ കളക്ടറിന് ലഭിച്ചിട്ടുള്ള വിവരം. ഏതൊക്കെയായാലും ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഈ ജില്ലയിലെ കളക്ടറും അതുപോലെ തന്നെ എസ് പിയും പോലീസ് എസ് പിയും മലയാളികളാണ്. ഇവർക്ക് ഇത്തരത്തിൽ കാര്യക്ഷമമായി ഇടപെടാൻ സാധിക്കും, ഈ കുടുംബത്തിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഭാരത് ബെൻസിന്റെ അധികൃതർ നൽകിയിട്ടുള്ള സൂചന പ്രകാരം ഇന്നലെ രാവിലെ വരെ ഇത്തരത്തിൽ വാഹനത്തിന്റെ എഞ്ചിൻ ഓൺ ആയിരുന്നു എന്ന് തന്നെയാണ് ഈ ഭാരത് ബെൻസിന്റെ അധികൃതർ നൽകുന്ന വിവരം. ഇന്ന് രാവിലെ അർജുന്റെ ഭാര്യ വിളിച്ച സമയത്തും ഇത്തരത്തിൽ ഫോൺ റിംഗ് ചെയ്തതായ ഒരു ശുഭ സൂചനയുണ്ട്. ഏതൊക്കെയായാലും ഈ കുടുംബത്തിന് പ്രതീക്ഷ നൽകുന്ന ഒരു മറ്റൊരു കാര്യം ഈ ജീവനോടെ ലഭിക്കും, അതായത് അർജുനെ ജീവനോടെ ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് നൽകുന്നത്. പക്ഷെ അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഇത്തരത്തിൽ 4 ദിവസമായി ചെളി കലർന്ന മണ്ണാണ് ഇത്തരത്തിൽ അടിഞ്ഞ് താഴോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവ കണ്ടെത്താൻ സാധിക്കുമോ എന്നുള്ളൊരു ഒരു ഒരു നിരാശയും അവർ പങ്കുവയ്ക്കുന്നുണ്ട്. മാത്രവുമല്ല ഇതിന് തൊട്ടരികിലായിട്ട് ഒരു പുഴ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ വാഹനങ്ങൾ ഈ ദേശീയപാതയിൽ നിന്ന് മറിഞ്ഞ് പുഴയിലേക്ക് വീഴുകയും പുഴയിലെ ചെളിയിൽ താഴാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. നിരവധി വാഹനങ്ങൾ ഇത്തരത്തിൽ പുഴയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മൃതദേഹങ്ങൾ കണ്ടെത്തിയതിൽ പലതും പുഴയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള മൃതദേഹങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായി ഇപ്പോഴും പറയാൻ സാധിക്കുന്നില്ല. വലിയ രീതിയിൽ ഈ രക്ഷാപ്രവർത്തന നടപടികൾ സ്വീകരിക്കുമ്പോഴും വെല്ലുവിളിയായി കനത്ത മഴയാണ് ജില്ലയിൽ പെയ്യുന്നത്. മാത്രമല്ല NDRFന്റെ ടീമും മറ്റ് ദേശീയ ദുരന്ത നിവാരണ വകുപ്പും എല്ലാം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ട് ഈ മണ്ണിനടിയിൽപ്പെട്ടവരെ എത്രയും വേഗം പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ തുടരുന്നത്. ആതിര, ജോസഫ്, അതുപോലെ തന്നെ നാവികസേനയുടെ അടക്കം ഹെലികോപ്റ്ററുകൾ എത്തിക്കാനുള്ള ശ്രമമാണ്. പ്രദേശത്ത് കനത്ത മഴ തുടരുകയാണ്. 7 മൃതദേഹങ്ങൾ ഇപ്പോൾ കണ്ടെടുത്തു. ഒരു പ്രതീക്ഷ നൽകുന്നത് ഇടയ്ക്ക് ഫോൺ ഓൺ ആവുന്നുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ മാത്രമാണ് നൽകുന്നത്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ശുഭപ്രതീക്ഷ നൽകുന്ന പല കാര്യങ്ങൾ ഇതിലുണ്ട് എന്നാണ് ഈ അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം ഒരു വണ്ടി, അതായത് വാഹനം, ഭാരത് ബെൻസിന്റെ ഈ വാഹനം ഇന്നലെ വരെ പ്രവർത്തിച്ചിരുന്നു. 1.5 ടാങ്ക് ഡീസൽ ഇതിലുണ്ടായിരുന്നു. ഒരു പക്ഷെ ഇത്തരത്തിൽ വാഹനത്തിന്റെ ക്യാബിൻ മറ്റ് തകരാറുകൾ സംഭവിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ
അർജുൻ അടക്കമുള്ള ലോറി ഡ്രൈവർമാർക്ക് ഇത് കൂടുതൽ സഹായകരമാകും, ജീവൻ നിലനിർത്താൻ ഇത് ഏറെ സഹായകരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രവുമല്ല ഈ മണ്ണിനടിയിൽ തന്നെയാണ് ഈ ഭാരത് മെൻസിന്റെ ലൊക്കേഷൻ അന്ന് ട്രേസ് ചെയ്ത് 2 ദിവസം മുമ്പ് തന്നെ ട്രേസ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഇപ്പോൾ എവിടെയാണ് കൃത്യമായ ലൊക്കേഷൻ എന്ന് കണ്ടെത്താൻ സാധിക്കുന്നില്ല. മാത്രവുമല്ല ഇവിടെ നിലനിൽക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സമീപ പ്രദേശങ്ങളിലും, അതായത് നേരത്തെ മണ്ണിടിച്ചിൽ ഉണ്ടായതിന്റെ തൊട്ടടുത്ത പ്രദേശങ്ങളിലും തൊട്ടടുത്ത സമീപ സ്ഥലങ്ങളിലും ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ രൂക്ഷമാവുന്ന ഒരു സാഹചര്യമുണ്ട്. NDRFന്റെ ടീമും അംഗങ്ങൾ അവിടെ ഇത്തരത്തിൽ മണ്ണ് മാറ്റുന്നതിനിടയിൽ പോലും ഈ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമാണെങ്കിലും ഇത്തരത്തിൽ ശുഭസൂചനകളായിട്ടുള്ള പല കാര്യങ്ങളും അവിടെ ഉണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രവുമല്ല ഈ പുഴയിലേക്കുള്ള വീഴാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയുന്നില്ല. ഏതൊക്കെയാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ നിരവധി വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് എത്രയും വേഗം മണ്ണ് മാറ്റി ലോറികൾ പുറത്തെടുക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അടിയന്തരമായി എല്ലാ വകുപ്പുകളും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പ്രകാരം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയത്തിൽ അടിയന്തരമായ ഒരു ഗൗരവം സർക്കാരുകൾ കൊടുത്തിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇതാണ് ഈ പ്രശ്നത്തെ ഏറ്റവും കൂടുതൽ ഗുരുതരമാക്കിയിട്ടുള്ളത്. ലോക്കൽ സർക്കാരുകൾക്കും അതുപോലെ തന്നെ ഈ ദേശീയപാത അതോറിറ്റിക്കും വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചു എന്നാണ് അധികൃതർ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ ഈ എത്രയും വേഗം കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ കണ്ടെത്താൻ എല്ലാവരും ഒരുമിച്ച് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാലാവസ്ഥ അനുകൂലമാകുന്ന ഒരു ഘട്ടത്തിൽ എത്രയും വേഗം രക്ഷാപ്രവർത്തനങ്ങൾ തുടരാനാണ് ഇപ്പോൾ നൽകിയിട്ടുള്ള നിർദ്ദേശം. ഏതൊക്കെയാലും ഈ വകുപ്പുകളുമായി വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കൃത്യമായ ഏകോപനം സംസ്ഥാന സർക്കാരും ഇതുമായി ബന്ധപ്പെട്ട് നടത്തി കഴിഞ്ഞു. കർണാടക സർക്കാരും അതുപോലെ തന്നെ ഈ ഗോവയുമായി അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശം കൂടിയാണിത്. ഗോവ സർക്കാരും ഈ കാര്യത്തിൽ കാര്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. നിരവധി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരം. കൃത്യമായ കണക്കുകൾ ലഭിച്ചിട്ടില്ല. ഏതൊക്കെയാലും നിരവധി വാഹനങ്ങൾ, അതായത് ലോറികൾ കാറുകൾ അടക്കമുള്ള വാഹനങ്ങൾ നിരവധി കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ആതിര ശരി, പ്രദേശത്ത് കനത്ത മഴയാണ്, രക്ഷാപ്രവർത്തനം ദുഷ്കരമായിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനം തൽക്കാലം നിർത്തിവെച്ചിരിക്കുന്നു. 7 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഹെലികോപ്റ്ററുകൾ അടക്കം കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുകയാണ്. പ്രദേശത്ത് മണ്ണിടിച്ചിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. കർണാടക ശിരൂരിലെ മണ്ണിടിച്ചിലിൽ തിരച്ചിൽ വേഗത്തിലാക്കണമെന്ന് മണ്ണിനടിയിൽപ്പെട്ട അർജുനന്റെ ഭാര്യ കൃഷ്ണപ്രിയ. അർജുൻ തിരിച്ചു വരണമെന്നാണ്